എല്ലാവരും നമസ്കാരം, ഞാൻ ഡോക്ടർ അബിൻ രാധാകൃഷ്ണൻ. സോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടതെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാണ് റൈറ്റ് ടൈം. സോ അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു. സി, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ചുരുക്കി പറയാം. ബിഗ് ബോസിന് മുന്നേ ഉള്ള എന്റെ ജീവിതം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ വീട്, കുറച്ച് ഫ്രണ്ട്സ്, വളരെ ചെറിയൊരു സർക്കിളായിരുന്നു. എനിക്ക് മീഡിയ ലോഗോ അല്ലെങ്കിൽ മീഡിയ പേഴ്സൺസ് ആയിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സോ അങ്ങനെ വലിയ വലിയ ആൾക്കാരായിട്ടൊന്നും കോൺടാക്ട് ഉള്ള ഒരാളെയല്ല ഞാൻ. സോ എനിക്ക് ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഏഷ്യനെറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളിനെ കോൺടാക്ട് ചെയ്തു. പുള്ളിക്കാരൻ വളരെ നല്ല വ്യക്തിയാണ്, കാരണം പുള്ളിക്കാരൻ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ എന്നെ ഹെൽപ്പ് ചെയ്തു, എന്റെ പ്രൊഫൈൽ വാങ്ങി, ഈ പറഞ്ഞ ഏഷ്യനെറ്റിന്റെ ഹെഡിനേക്ക് ഫോർവേഡ് ചെയ്തു, അങ്ങനെ കോൺടാക്ട് നമ്പർ തന്നു. ഞാൻ ആ ഒരു വ്യക്തിനെ കോൺടാക്ട് ചെയ്തു, ഹെഡിനെ കോൺടാക്ട് ചെയ്തു. സാർ, എന്റെ പേര് ഡോക്ടർ അബിൻ രാധാകൃഷ്ണൻ, ഇന്ന ഇന്നതൊക്കെയാണ് എന്റെ കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞു ഓഡിഷൻ വിളിക്കാം. സോ ഓഡിഷനിൽ നിങ്ങൾ പെർഫോമൻസ് അനുസരിച്ച് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, സെലക്ട് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഓഡിഷന്റെ ടൈമിൽ എന്റെ പെർഫോമൻസ് അനുസരിച്ച് അവരെന്നെ സെലക്ട് ചെയ്തു. അതുവരെ എല്ലാം നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഷോയിലേക്ക് വന്നു. സോ എന്നെ പോലെ ഒരു സാധാരണക്കാരന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ എന്റെ മാക്സിമം എഫേർട്ട് ഞാൻ ഇടണം എന്ന് ആഗ്രഹിച്ച് ഞാൻ അതിൽ മാക്സിമം ഒരു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഷോ എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് അളക്കും, മനസ്സിലായില്ലേ? അത് മാത്രമല്ല, അതിനകത്ത് അത്രയും മെന്റൽ സ്ട്രെങ്ത് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ അടുത്ത് സർവൈവ് ചെയ്ത് പോകാൻ പറ്റൂ. സി, അതിനകത്തുള്ള ഓരോരുത്തർക്കും അതിൽ സി ഹാറ്റ്സ് ഓഫ്, കാരണം അത്രയും സ്ട്രഗിൾ ചെയ്ത്, അത്രയും മെന്റൽ പ്രഷർ എല്ലാം താങ്ങി, എത്രയും ക്യാമറസിന്റെ ഇടയിൽ ഇരുന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ അവർ നോക്കിയാണ്, മനസ്സിലായില്ലേ? സോ ആ ഒരു രീതിയിൽ അതിൻ്റെ അകത്ത് സർവൈവ് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ അത്രയും പാടുള്ള കാര്യത്തിലേക്ക് എന്താ പറയുക, സി അതിൻ്റെ അകത്ത് വിന്നേഴ്സ് ആയവരും അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരാഴ്ച നിന്നവരാണെങ്കിലും നിങ്ങളെല്ലാവരും ഗ്രേറ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. സോ ആ ഒരു ഷോവിൻ്റെ അകത്ത് ഇനി നിങ്ങൾ പലരും കണ്ടിട്ടുള്ളതായിരിക്കും, ഞാൻ സീസൺ 4 അകത്ത് ഓൾമോസ്റ്റ് ഭയങ്കരമായിട്ട് മെന്റൽ എന്താ പറയുക, മെന്റൽ സ്ട്രെങ്ത് എന്റേത് അളന്നിട്ടുണ്ട്. സോ 65 ദിവസം കഴിഞ്ഞ് അങ്ങനെ ഒരു ഇൻസിഡന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു സീക്രട്ട് റൂമിന്റെ അകത്ത് 5 ദിവസം ഇരിക്കുന്ന സമയത്ത് സത്യം പറയാലോ, നമുക്കൊരു അതിനകത്തൊരു നമുക്കൊരു ഒരു ഒരു പേപ്പർ തന്നിട്ടുണ്ട്, അതിന്റെ ടേംസ് റൂൾസ് തന്നിട്ട്. സോ അതിനകത്ത് നമുക്കൊരു സിബ് ഇടുന്ന സൗണ്ട് പോലും വരാൻ പാടില്ല. സോ സൗണ്ട് ഒന്നും ഇല്ലാതെ ഒരു 4-5 ദിവസം ഒരു റൂമിന്റെ അകത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3-ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ എന്റെ മെന്റലി ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയി. പക്ഷേ എന്റെ ആ മെന്റൽ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് പിടിച്ചു നിന്നത്. ബിഗ് ബോസ് എന്റെ അടുത്ത് ചോദിക്കും, കാരണം ഇവർക്ക് അറിയാം എന്നെ മെന്റലി എങ്ങനെയെങ്കിലും ഡൗൺ ആക്കണമെന്നുള്ളത്. പക്ഷേ ഞാൻ ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞു, സി നിങ്ങൾ എത്രയൊക്കെ ട്രൈ ചെയ്താലും 100 ദിവസം എന്നെ ഇതിന്റെ അകത്ത് പിടിച്ചിട്ടാലും ഞാൻ എന്റെ അകത്ത് ഇരിക്കും, കാരണം ഞാൻ ഇതിന്റെ വിന്നർ ആയിട്ട് തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. സോ അങ്ങനെ എനിക്ക് തോന്നുന്നു പലർക്കും അറിയാം അതിന്റെ ഞാൻ തിരിച്ചു കയറുന്നതായിട്ട് പ്രൊമോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് എന്നെ കൊണ്ടുവന്നിട്ട് പുറത്താക്കിയ ചെയ്തത്. സോ അത് ഒരുപാട് പേരല്ല 1-2-3 പേരുടെ പ്ലാനിങ് ആയിരുന്നു, അജണ്ട ആയിരുന്നു ഏഷ്യനെറ്റിലുള്ളത്. സോ അതെല്ലാം സഹിച്ച് ഓക്കെ കുഴപ്പമില്ല, എന്നാൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നല്ലേ. എനിക്കൊരു എന്റെ ഈ ഒരു ജന്മത്തിൽ എനിക്ക് 2 ജീവിതം ഞാൻ ചിന്തിക്കുന്നത്, ഒന്ന് ബിഗ് ബോസിന് മുന്നേ ഉള്ളത്, ഒന്ന് ബിഗ് ബോസിന് ശേഷമുള്ളത്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്നു, എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എപ്പോഴും അതുകൊണ്ട് ഏഷ്യനെറ്റിന്റെ അടുത്തും ബിഗ് ബോസിന്റെ അടുത്തും താങ്ക്ഫുൾ ആയിട്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷേ നമുക്ക് ഈ ഫിനാലെ കഴിഞ്ഞിട്ട് 1 വർഷം വരെ നമുക്ക് ഇതിന്റെ കോൺട്രാക്ട് ഉണ്ട്. ആ കോൺട്രാക്ട് പീരീഡ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും, നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി ചെയ്യേണ്ടി വരും. പിന്നെ ആ ഒരു കൺട്രോൾ പോലെ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യിപ്പിക്കും, മനസ്സിലായില്ലേ? സോ എല്ലാവരും ഇല്ല, സി ഏഷ്യനിൽ വളരെ നല്ലവരായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ ഞാൻ ഈ പറയുന്ന കുറച്ച് 1-2 ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രമാണ്. സോ ഇങ്ങനെയുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ വന്നപ്പം ഞാൻ ചില കാര്യങ്ങൾ പറ്റത്തില്ല എന്ന് തന്നെ മുഖത്തൂക്കി പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല സർ, ഇല്ല സർ, സോറി സർ എന്ന് പറയുമ്പോൾ അവർക്ക് ലൈക്ക് ആ സമയം തൊട്ടേ ഓക്കെ, നമ്മൾ വളർത്തുന്ന ഒരാളിനെ നമ്മൾ പറയുന്ന കണക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നീ അങ്ങനെ വളരണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായി. സോ അതിനുശേഷം തൊട്ട് ഞാൻ എന്ത് ചെയ്താലും നിനക്ക് എഗൈൻസ്റ്റ് വക്കിൽ നോട്ടീസ് വീട്ടിൽ വിടും, പിന്നെ എന്ത് കാര്യം ഞാൻ ചെയ്യാൻ പോയാലും അതിനെ എഗൈൻസ്റ്റ് ആയിട്ട് ചെയ്യുക. എനിക്ക് വന്ന ഫിലിം ഓഫേഴ്സ് ആണെങ്കിലും എല്ലാം പല രീതിയിൽ അവർ മുടക്കിയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്താലും, ഞാൻ എന്തൊക്കെ ഈവൻ ഒരു ഇനോഗ്രേഷൻസ് പോലും പലതും പല ആൾക്കാരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പല രീതിയിൽ ഞാൻ എന്തൊക്കെ ഈവൻ എനിക്ക് ഗോൾഡൻ വിസ പോലും, ദുബൈയിൽ പോലും ഗോൾഡൻ വിസ കിട്ടാവുന്ന സമയത്ത് പോലും പല രീതിയിൽ നിന്ന് ഇവിടുന്ന് പ്രഷർ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്റെ കരിയർ എൻഡ് ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഇവർ മുന്നേ ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? സോ
ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു 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 സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു ഷോയിലേക്ക് വരുന്നു, ഇനിയും ലൈഫിൽ ഒരുപാട് മുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ കോർപ്പറേറ്റ് കമ്പനി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒന്ന് രണ്ട് പേരുടെ അവരുടെ പേഴ്സണൽ താല്പര്യങ്ങൾ കാരണം എന്റെ കരിയർ അല്ലെങ്കിൽ എന്റെ ജീവിതം നശിപ്പിക്കണം എന്ന് മാത്രമേ അവർ ചിന്തിച്ചിട്ടുള്ളൂ. എന്നെ പല പ്രാവശ്യം വിളിച്ചിട്ട് പറയും, ഒരു റോബിൻ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ 100 റോബിൻ ഉണ്ടാക്കാനും അറിയാം, അത് ഇല്ലാണ്ടാക്കാനും അറിയാം. ഇത് പല പ്രാവശ്യം പറയുന്നു. ഒരു പ്രാവശ്യം ഇത് കേൾക്കുമ്പോൾ പൊടി വണ്ടിയിലുണ്ടായിരുന്നപ്പോഴേ വിളിക്കുന്ന, പൊടി വിളിക്കുന്നുണ്ട്, എന്താ റോബിൻ ചേട്ടാ ഇത് സിനിമയിലൊക്കെ സാധനം ഇങ്ങനെ കേട്ടിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും പ്രഷറും എനിക്ക് വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിനൊക്കെ തടസ്സം വരുത്തുക, എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് അവർ തന്നെ പല രീതിയിൽ പലരെയും കൊണ്ട് എന്റെ ഫെയിം അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ എന്നെ ഒരു കോമാളി ആക്കുക അല്ലെങ്കിൽ എന്നെ ഒരു മോശക്കാരനാക്കുക, ഇതെല്ലാം അവർ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് അവർ സക്സസ്ഫുള്ളും ആണ്, മനസ്സിലായില്ലേ. പിന്നെ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോർപ്പറേറ്റ് കമ്പനീസ് ആണ്. ഇവർക്ക് ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയ ഫോക്കസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് പല രീതിയിലുള്ള പേജസ് ഉണ്ട്, പല പല റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല ട്രോൾ പേജസ് ഉണ്ട്. ഇവരെല്ലാവരും കൂടെ ഒറ്റയടിക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളിനെ നശിപ്പിക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയണ ഒരാളിനെ അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് നശിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇതിന് അവർക്ക് കുറെ ഫേക്ക് ഐഡീസും കാര്യങ്ങളെല്ലാം വെച്ച് കമന്റ്സും കൂടെ ചെയ്യുമ്പോൾ ഈ കാണുന്ന വ്യക്തികൾ അല്ലെങ്കിൽ മനുഷ്യർ എന്ന് പറയുമ്പോൾ ഇത് കാണുമ്പോൾ ഇന്ന ആൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പല കാര്യങ്ങളും. സി, ഞാനൊരു വലിയ എന്താ ക്രിമിനൽ ക്രൈമോ കാര്യങ്ങളൊന്നും ഞാൻ ഇന്നേവരെ ചെയ്തിട്ടില്ല, മനസ്സിലായില്ലേ. ഞാൻ ജസ്റ്റ് എന്റെ ആഗ്രഹങ്ങൾ ഇനിയും ഉയരങ്ങളിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ എന്താ പറയാ ഭയങ്കര വലിയ ഗ്രജ് കാരണം എന്റെ കരിയറും എന്റെ കാര്യങ്ങളും നശിപ്പിക്കാൻ തന്നെയാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ബിഗ് ബോസ് സീസൺ 5 പോയത്, അത് പോവേണ്ടായിരുന്നില്ലല്ലോ, പക്ഷെ പോവേണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ജൂലൈ 4, 2022 കഴിഞ്ഞിട്ട് ഒരു വർഷത്തേക്ക് ഇതിന്റെ കോൺട്രാക്ട് ഉണ്ട്. സോ ഇവർ എന്നെ ആദ്യം കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ എനിക്ക് പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്, എനിക്ക് നടുവേനെയാണ്, ഓരോരോ സില്ലി റീസൺസ് പറഞ്ഞ് ഇത് അവോയ്ഡ് ചെയ്ത. അപ്പോഴാണ് ഈ കോൺട്രാക്ട് ഉള്ളത് കൊണ്ട് അവർ പറയുന്നത് ഞാൻ ചെയ്തേ പറ്റും. രണ്ടു മൂന്ന് പ്രാവശ്യം എൻ്റെ അടുത്ത് കൺവിൻസ് ചെയ്യാൻ നോക്കി, പറ്റാത്തതുകൊണ്ട് റോമിന് കോൺട്രാക്ട് ഉണ്ട്, സോ ഇതും കൂടെ വന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇത് കോൺട്രാക്ട് ഉണ്ടല്ലോ, ഈ പീരീഡ് ഒന്ന് കഴിയട്ടെ, എന്തെങ്കിലും വന്ന് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് ശരിയെന്ന് പറഞ്ഞിട്ട് പോയി. പോയ സമയത്ത് അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്, കാരണം അതിനകത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്, അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അതിന്റെ ക്രൂവിൽ തന്നെ അവരെ അടുത്ത് പറഞ്ഞു റോബിന് ഡീഗ്രേഡ് ചെയ്യാനുള്ള പ്ലാൻസ് ആണ് ഇവർ ചെയ്യുന്നത്, കാരണം റോബിന്റെ ആ ജനപിന്തുണ കുറയ്ക്കണം, ഓക്കെ ഉള്ളതും കൂടെ ഇല്ലാണ്ടാക്കണം എന്നുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ അവർ ചെയ്ത് ദൈവമേ ഇത് സത്യം തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ. കാരണം അവർക്ക് എന്ത് കാണിക്കണം, ഞാൻ അന്നും പറയുന്നത് എഡിറ്റഡ് എന്നാണ്, സ്ക്രിപ്റ്റഡ് എന്നല്ല. എഡിറ്റഡ് എന്ന് വെച്ചാൽ എഡിറ്റഡ് ചെയ്ത് കാണുമ്പോഴത്തേക്ക് ഒരാളില് 10 നല്ല കാര്യങ്ങളുണ്ട്, അതിൽ ഒരു തെറ്റ് ഒരു മോശകാര്യം ഉണ്ടെങ്കിൽ ആ ഒരു മോശകാര്യം മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിനെ ആ രീതിയിലായിരിക്കും സമൂഹം ജഡ്ജ് ചെയ്യുന്നത്, മനസ്സിലായില്ല. സോ അത് അവരുടെ റേറ്റിംഗിനും അതിനനുസരിച്ചൊക്കെ അവർ മാറ്റിക്കൊണ്ടേയിരിക്കും. സോ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത്രയും നാളെ ഞാൻ അനുഭവിച്ചിരുന്ന എന്റെ ഫ്രസ്ട്രേഷൻ എന്റെ കാര്യങ്ങൾ പല രീതിയിൽ. ഇപ്പൊ അഖിൽമാരാറിനെ പറഞ്ഞല്ലോ, അഖിൽമാരാറിനെ പുറത്താക്കാൻ വേണ്ടിയായിരുന്നു പ്ലാൻ ചെയ്യുന്ന, പല രീതിയിൽ അവർ ട്രൈ ചെയ്യുന്നത്, അതിൽ ഒരു രീതിയിൽ എന്റെ അടുത്തും പറഞ്ഞു, കാരണം ഞാനും അഖിൽമാരാറിനെ തമ്മിൽ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചിട്ട് അകത്ത് പോയി ഇയാൾ എങ്ങനെയെങ്കിലും ഔട്ടാക്കണം എന്നുള്ള രീതി തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഞാൻ അവിടെ പോയി അങ്ങനെയൊന്നും ചെയ്തില്ല, ഞാൻ വളരെ നല്ല രീതിയിലാണ് ആദ്യം സംസാരിച്ചത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു സിറ്റുവേഷൻ എനിക്ക് എന്റെ സീസണിൽ നടന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ അവരടുത്തല്ല, ഞാൻ ബിഗ് ബോസിനെയാണ് ചോദ്യം ചെയ്തത്. ബിഗ് ബോസിന് ഏഷ്യനെറ്റിന്റെ അടുത്ത് ഞാൻ ചോദ്യം ചെയ്തു ഇതേപോലെ എന്താണ് നിങ്ങൾക്ക് 2 സ്റ്റാൻഡ്, എന്തുകൊണ്ടാണ് എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്, അവരുടെ അടുത്ത് ഇങ്ങനെ അവർക്ക് ഇതൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഞാൻ ചോദ്യം ചെയ്തു. ഇവിടെ അവർ കാണിക്കുന്ന ഓരോ അനീതിയും ഞാൻ അവിടെ വെച്ച്, എന്ന് വെച്ചാൽ സി പറഞ്ഞ കണക്ക് കോൺട്രാക്ട് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഒരു വീഡിയോ ചെയ്യല്ല ഞാൻ ചെയ്ത, ഞാൻ അവരുടെ സ്ഥലത്ത് കോൺട്രാക്ടിൽ ഇരിക്കുമ്പോൾ മുംബൈ ചെന്ന് ബിഗ് ബോസിന്റെ അകത്ത് കയറി ബിഗ് ബോസിലുള്ളവരെയും ഏഷ്യനെറ്റിനെയും ഞാൻ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തപ്പോൾ അവർക്കത് നന്നായി കൊണ്ടു, മനസ്സിലായില്ലേ. അപ്പൊ എന്നെ പുറത്ത് അങ്ങനെ ആക്കാതെ വേറെ വഴിയില്ല. അവരെന്നെ കൺഫെഷൻ റൂമിൽ കൊണ്ടുവരുമ്പോഴും എന്റെ അടുത്ത് ബിഗ് ബോസ് ചോദിച്ചത് റോബിന്, റോബിൻ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് റോബിൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് സന്തോഷമായി, ഒരുപാട് പേര് ഹാപ്പി ആയിരുന്നു, ഇത് കാണുമ്പോൾ വിഷമം വരത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ സോറി ബിഗ് ബോസ് എന്ന് പറഞ്ഞത് അവരാ പറഞ്ഞ കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് സോറി ബിഗ് ബോസ് പറയുന്നത് മാത്രം എടുത്തിട്ടു. എന്ന് വെച്ചാൽ അവിടെ നടന്ന കാര്യങ്ങളിൽ 85% കാര്യങ്ങൾ പുറത്തുള്ളവർ കണ്ടിട്ടില്ല. ആ പുറത്തുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എന്റെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അന്നേ മനസ്സിലാക്കും. ഞാൻ അന്ന് ബിഗ് ബോസിന്റെ അടുത്ത് മുംബൈയിലുള്ള സെറ്റിന്റെ അകത്ത് വെച്ച് ഞാൻ പറഞ്ഞതാണ് ഇതെല്ലാം, ഞാൻ പുറത്തു പോയി മീഡിയയുടെ അടുത്ത് പറഞ്ഞിരിക്കും, നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചങ്കുറ്റത്തോടെ ഞാൻ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് മീഡിയ വന്ന സമയത്ത് ഞാൻ മീഡിയയുടെ അടുത്ത് പറഞ്ഞു, മനസ്സിലായില്ലേ. ഇതിനകത്ത് ഒരുപാട് ഉടായ്പകൾ നടക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടാ. ആൾക്കാരുടെ ഇമോഷൻസ് വെച്ചിട്ടാണ് ഇത് കളിക്കുന്നത്,
സത്യം തന്നെയാണ്. ഞാനത് എന്റെ കരിയർ അല്ലെങ്കിൽ ഇങ്ങനൊരു കോർപ്പറേറ്റ് കമ്പനിക്ക് അഗേൻസ്റ്റ് പറയുമ്പോഴത്തേക്ക് എന്റെ കരിയറോ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ അന്ന് പറഞ്ഞപ്പോ എല്ലാവരും എന്നെ ക്രൂശിച്ചു, എന്നെ ഇൻസൾട്ട് ചെയ്തു, എന്നെ ഹറാസ് ചെയ്തു, എന്നെ ട്രോൾ ചെയ്തു. ഒരു വർഷമായിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പം അഖിൽ മാരാർ എന്ന് പറഞ്ഞൊരു വ്യക്തി വന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ. ഞാനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഓക്കെ. ഞാനല്ലേ പറയുന്നത് അല്ലേ? ഞാൻ പറയുമ്പോഴത്തേക്ക് അത് തെറ്റ്, നന്ദിയില്ലാത്ത ഇതാണെന്ന് പറഞ്ഞു അല്ലേ? സി, നന്ദി ഉണ്ട്. പക്ഷേ എന്നെ ഞാനാക്കിയതും എന്നെ ഇത്ര ഫേമ തന്ന ബിഗ് ബോസ് തന്നെയാണ്. പക്ഷേ ഇതേപോലത്തെ നാറിത്തരം കാണിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള എന്റെ റെസ്പോൺസിബിലിറ്റി കൂടെ തന്നെയാണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്ന കാര്യം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് പകൽമാരാണ് വന്ന് സിബിയുടെ കാര്യം പറയേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. ആണോ? എനിക്ക് അവരുടെ കാര്യം, പുള്ളിയരൻ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല. എനിക്ക് എന്റെ കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. എന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളും എനിക്ക് ഉണ്ടായ അനുഭവങ്ങളും മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പല സ്ഥലത്തും പല ലാംഗ്വേജസിലും വേൾഡിലും പല സ്ഥലത്തും എല്ലാം നടക്കുന്ന ഒരു സംഭവമാണ്. അവിടേക്ക് ഇങ്ങനെ ഉണ്ടോയെന്നും എനിക്ക് അറിയത്തില്ല, കാരണം അറിയുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇന്നലെ ഈ ഒരു സംഭവം അഖിൽമാരെ റിട്ടേന് ശേഷം ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു, ഇതേപോലെ എന്താ പറയാ, ഞാൻ പറഞ്ഞ ശരിയായിരുന്നു, ഞാൻ ശരിയായിരുന്നു എന്ന് പറഞ്ഞു ഒരുപാട് പേര് മെൻഷൻസ് ഇടുന്ന സപ്പോർട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നി. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയെ, എന്തിന്റെ പേരിലാണ് ഞാൻ ഇത്രയും ക്രൂശിക്കപ്പെട്ടത്? ഒരു എന്താ പറയാ, സത്യം വിളിച്ച് പറഞ്ഞതിന്റെ പേരിൽ എല്ലാവരും കൂടെ എന്നെ ഹറാസ് ചെയ്തു, എന്നെ ഇൻസൾട്ട് ചെയ്തു, എന്നെ ട്രോൾ ചെയ്തു. എന്നെ ട്രോൾ ചെയ്ത പല ആൾക്കാരും ഇന്നലെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്തു, ചേട്ടാ ഞങ്ങൾ അറിയാതെ പറ്റിപ്പോയതാണ്, സോറി, വേറൊന്നും വിചാരിക്കില്ല, ഞാൻ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് എതിരെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള കാര്യം ഞങ്ങളൊക്കെ അന്ന് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അതുണ്ടോ? അഖിൽമാരാർ പറയുമ്പോൾ അത് ശരി, ഞാൻ പറയുമ്പോൾ തെറ്റും. അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യരുത്. സി, ഒരാള് സത്യം പറയുമ്പോൾ, സി അവിടെ എപ്പോഴും സത്യം പറയുന്ന ആളോ അല്ലെങ്കിൽ തുറന്ന് പറയുന്ന ആൾക്കാർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിന്റെ ഒരു ഏരിയ മാത്രമാണ് ഞാൻ അല്ലേ? ഇങ്ങനെ ഒരു ഷോയിൽ വന്നപ്പോൾ എനിക്ക് നഷ്ടം. സി, ഇപ്പോഴും എന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. മനസ്സിലായില്ലേ? എനിക്കറിയാം, ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ്. എന്റെ അടുത്ത് പറയുന്ന എന്റെ അടുത്ത് ഓരോരുത്തരുടെ വാക്കുകൾ എനിക്ക് എന്തുമാത്രം മോട്ടിവേഷൻ എന്നറിയാം. എന്ത് ഒരു ഇത്രയും ഡീഗ്രേഡ് ചെയ്യുന്ന വെച്ചാൽ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പം, പർപ്പസിലി അങ്ങ് ഇല്ലാണ്ടാക്കുക, ഒരാളിനെ ഇല്ലാണ്ടാക്കുക, മാക്സിമം ഇല്ലാണ്ടാക്കുക. അതിന് പലരെയും കൊണ്ടുവന്ന് ഇന്റർവ്യൂ ചെയ്യിപ്പിക്കുക. ഇപ്പൊ ആ ഇന്റർവ്യൂ ചെയ്ത പലർക്കും ഇപ്പൊ ഒന്നും പറയാനില്ല, കാരണം അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഓരോന്ന് കിട്ടുമ്പോഴത്തേക്ക് ഇപ്പൊ അവർക്കൊന്നും ഒന്നും പറയാനില്ല. മനസ്സിലായില്ലേ? ഇനി ഈ പറഞ്ഞ ആൾക്കാർ തന്നെ മാറ്റി പറയോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ നിലപാട് എന്നും ഒന്ന് തന്നെയായിരിക്കും. അതില് ആ നിലപാട് മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ മരിക്കണം. എന്റെ നിലപാടിൽ ഞാൻ എന്നും അടിയുറച്ച് തന്നെ നിൽക്കും. മനസ്സിലായില്ലേ? ഞാൻ വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനൊന്നുമല്ല, ഒരുപാട് പോസിറ്റീവ് ഒരുപാട് നെഗറ്റീവ് ഉള്ള ഒരു സാധാരണക്കാരനാണ്. പക്ഷെ അനീതിയും തെറ്റും കണ്ട ചൂണ്ടിക്കാണിക്കാനുള്ള മനസ്സുണ്ട്. ഇത്രയും നാൾ ഇതൊന്നും ഞാൻ വിളിച്ച് പറയാതിരുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ത് പറഞ്ഞാലും എന്താ, എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എന്നെ ഡീഗ്രേഡ് ചെയ്യുക, എന്ത് പറഞ്ഞാലും എന്നെ ഹറാസ് ചെയ്യുക, എന്ത് പറഞ്ഞാലും എന്നെ ഇൻസൾട്ട് ചെയ്യുക, ട്രോൾ ചെയ്യുക. ഡേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, നിങ്ങളെ വീട്ടിലുള്ള ഒരു മനുഷ്യന, ഒരു നിങ്ങളൊക്കെ ഒരു സഹോദരനോ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള ഒരു അംഗോട് ഞാനെങ്കിൽ, എനിക്കാണെങ്കിൽ ഒരു അവസ്ഥ വരുന്നെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് ഇങ്ങനെ പറയോ? നിങ്ങൾ അതിനുവേണ്ടി എന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യത്തില്ലേ? അന്ന് ഞാൻ പറഞ്ഞപ്പോ എല്ലാവരും എന്നെ പൂച്ചിച്ച്, എന്നെ ഇല്ലാണ്ടാക്കി. ഇപ്പൊ അഖിൽമാരാർ പറയുന്നു, അഖിൽമാരാർ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്നത്, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനേ ഉള്ളൂ. എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയത്തില്ല, എന്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല, എനിക്ക് എന്റെ കാര്യങ്ങളല്ലേ എനിക്ക് അറിയത്തുള്ളൂ. ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? പിന്നെന്താ, സി എന്നാണെങ്കിലും സത്യങ്ങളൊക്കെ പുറത്തു വരും. മനസ്സിലായില്ലേ? എത്ര പേരെ എനിക്ക് അഗേൻസ്റ്റ് എന്തെല്ലാം വന്ന് വീഡിയോസ് ഇന്റർവ്യൂസ് നെഗറ്റീവ് ആക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്ത്, എന്തെല്ലാം കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത്. സി, ഒരു മനുഷ്യന്റെ ഫ്രസ്ട്രേഷൻ വന്ന് അയാളെ പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് അയാളെ വായിൽ നിന്ന് എന്തെങ്കിലും വന്ന് അത് മാനിപ്പുലേറ്റ് ചെയ്ത്. സി, ഒരുപാട് ചാനൽസും കുറച്ച് എന്താ പറയാ, കമന്റ് ചെയ്യാനുള്ള ഫേക്ക് ഐഡിയസും ഉണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനെ നശിപ്പിക്കാം. മനസ്സിലായില്ലേ? അതിനുള്ള ഒരു ലോ സിസ്റ്റം ഇവിടെ ഇല്ല, പണ്ടാറടങ്ങാൻ ഇന്ത്യയിൽ. അത് എപ്പോഴെങ്കിലും ഈ ഒരു സൈബർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സാധനം കൊണ്ടുവരണം. മനസ്സിലായില്ലേ? ഇതെല്ലാം ഞാൻ പറയുന്നത് ഇത്രയും നാളെ ഞാൻ അനുഭവിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ഇപ്പൊ ഇന്നലെ എല്ലാം പറയും എനിക്ക് നീതി കിട്ടി, ഓക്കെ, ഞാൻ പറഞ്ഞ സത്യമുണ്ടെന്ന് പലരും തെളിഞ്ഞു. നിങ്ങൾ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും നാളെ ഞാൻ അനുഭവിച്ചത് അല്ലേ? എന്റെ ഇത്രയും നാളത്തെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എന്റെ ജീവിതത്തിൽ ഞാൻ എവിടെ എത്തണമെന്ന് വിചാരിച്ചാലും ഞാൻ എത്തിയിരിക്കും. ഞാനിപ്പോ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നും എനിക്ക് നന്നായി അറിയാം. എന്നെ ഇഷ്ടപ്പെടുന്നവര്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവര്, നിങ്ങളടുത്ത് വലിയൊരു നന്ദി. കാരണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര വലുതാ. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാ. എനിക്ക് ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൂ,
എന്റെ നിലപാടുകളിൽ ഞാൻ എന്നും അടി ഉറച്ച് തന്നെ നിൽക്കും, പിന്നെ തോൽക്കാൻ എനിക്ക് മനസ്സുമില്ല. ഓക്കെ, സോ ഇപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, കീപ് സ്മൈലിംഗ്.